നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ദീർഘകാലത്തെ നിലപാടും അത് തന്നെയായിരുന്നു. പക്ഷേ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നിലപാടുകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ ഒരു നിലപാട് ഇന്ത്യാ ഗവൺമെൻറ് ഐക്യരാഷ്ട്രസഭയിൽ സ്വീകരിച്ചത് എന്നത് നമ്മെ അപമാനിക്കുന്ന, രാജ്യത്തെയാകെ അപമാനിക്കുന്ന ഒരു നടപടിയായി ലോകത്തിൻ്റെ മുന്നിൽ നാം ഇന്ത്യ എന്ന രാഷ്ട്രം അപമാനിതയാകുന്ന നിലയാണ് വന്നു ചേർന്നത് എന്നതും നാം കാണേണ്ടതായിട്ടുണ്ട്. ഇവിടെ പാലസ്തീൻ കാര്യത്തിൽ നമുക്കുണ്ടായിരുന്ന നിലപാട് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ദേശീയ അഭിപ്രായ സമന്വയത്തിലൂടെ ഉരുത്തിരിഞ്ഞു വന്നതായിരുന്നു. ദേശീയ സ്വാതന്ത്ര്യസമര ഘട്ടത്തിലാണ് അത് രൂപപ്പെട്ടു വരുന്നത്. അതാണ് തകർത്ത് കളഞ്ഞത്. ആ തകർച്ചക്ക് നേരത്തെ തന്നെ തുടക്കം കുറിച്ചു. അതിൻ്റെ ഏറ്റവും കഠിനമായ രൂപം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. ഇസ്രയേലുമായിട്ടുള്ള സഹകരണത്തിൽ അഭിമാനിക്കുന്ന രാഷ്ട്രീയമാണ് ബി ജെ പിക്കുള്ളത്. എന്നാൽ അത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നിലപാടായി ഒരു കാരണവശാലും മാറ്റാൻ പാടില്ലായിരുന്നു. ബി ജെ പി നിലപാട് രാഷ്ട്ര നിലപാടായി മാറരുത് എന്നത് ഈ റാലിയിലൂടെ നാം ആവശ്യപ്പെടുകയാണ്. ഇവിടെ അനധികൃതമായി കയ്യേറി അധീനത്തിലാക്കിയ ഭൂമിയിൽ നിന്ന് ഇസ്രയേൽ വിട്ടുപോകേണ്ടതുണ്ട്. അവിടെ ആ ഭൂമി കൈവശം വെക്കാനോ അവിടെ തുടരാനോ ഇസ്രയേലിന് യാതൊരു അവകാശവും അധികാരവും ഇല്ലാത്തതാണ്. അതേപോലെ തന്നെ പാലസ്തീനികൾക്കെതിരായുള്ള ഉപരോധം ഇസ്രയേൽ അവസാനിപ്പിക്കേണ്ടതാണ്, നിർത്തിവെക്കേണ്ടതാണ്. മനുഷ്യത്വപരമായ വെടിനിർത്തൽ നടപ്പാക്കണം. നേരത്തെ പറഞ്ഞതുപോലെ ഔഷധങ്ങൾ പോലും തടയുന്ന മനുഷ്യത്വരഹിതമായ നടപടികൾക്ക് അറുതി വരുത്തണം. ഇതെല്ലാം ഈ മഹാസമ്മേളനത്തിലൂടെ നമുക്ക് ആവശ്യപ്പെടാം. കേരളത്തിൻ്റെ മണ്ണിൽ ഇത്തരമൊരു റാലി നടക്കുന്നു എന്നത് വളരെ പ്രത്യേകതയുള്ള ഒരു കാര്യമാണ്. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ഏത് മനുഷ്യനേൽക്കുന്ന പ്രഹരവും നമുക്ക് മേലേൽക്കുന്ന പ്രഹരമായി കാണണമെന്ന് പറഞ്ഞ കവികൾ ഉണ്ടായ നാടാണിത്. പല ദേശങ്ങളിലും ഉണ്ടാകാത്ത മനുഷ്യത്വത്തിൻ്റെതായ പ്രതികരണങ്ങൾ ഇവിടെ പല ഘട്ടങ്ങളിലായി ഉയർന്നു വന്നിട്ടുണ്ട്. ഈ നാടിൻ്റെ സവിശേഷമായ ആ സംസ്കാരത്തിൻ്റെ പലസ്തീൻ ഐക്യദാർഢ്യ പരിപാടി നടക്കുന്നു. മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗം നടത്തുകയാണ്. തിരികെത്താം ഇടവേളയ്ക്ക് ശേഷം.